അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബീഹാറിലെ കിഷൻഗഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാട്ട്പാടിയിൽ നിന്ന് വെല്ലൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വെല്ലൂർ ആ ഭാഗത്ത് ഒന്ന് രണ്ട് മസാറുകൾ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്ന് നമുക്ക് കാണാം. ഞങ്ങൾ ആദ്യം ബാക്കിയാത്തി പോയി, അവിടെ മെയിൻ ക്യാമ്പസിൽ പോയി. അപ്പോൾ അവിടെ അടച്ചിട്ടൊക്കെയാണ്. ഒരുപാട് തവണ ചോദിച്ചു നോക്കി, അപ്പോൾ കിട്ടിയില്ല. അവനെ ക്യാമറ ഉണ്ടെന്നൊക്കെ പറയണത്, അവർക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി. വീഡിയോസ് ഒന്നും വല്ലാതെ എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സിയാറത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളിക്ക് വന്നിക്കുകയാണ്. വളരെ മനോഹരമായൊരു പള്ളിയും പിന്നെ പുറത്തൊരു മദ്രസൊക്കെ ഉണ്ട്. അവിടെ ചെറിയ കുട്ടികളൊക്കെ നിൽക്കുന്നതാണ്. ഏതായാലും നമുക്ക് നേരെ സിയാറത്തിന് പോകാം. ബാനി ഹസ്രത്തിൻ്റെ ഇവിടെ ഖബർ ഷെരീഫാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ശേഷം അടുത്തുള്ള ഒരു ജാമിയ മസ്ജിദ് ഉണ്ട്. ആ പള്ളിയിലാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഖബർ. ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വെല്ലിപ്പാൻ്റെ ഉപ്പ അഥവാ പൂക്കോയ തങ്ങളുടെ ഉപ്പ വെല്ലിപ്പയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്, അവർക്ക് ഒരു വലിയ വിജയമൊന്നും കൈവരിക്കാൻ കഴിയാത്തപ്പോൾ അവരതിൻ്റെ കാരണം അന്വേഷിക്കുകയും മരിച്ചവരുടെ ശഹീദായവരുടെ അരയിലൊക്കെ ഒരു ഏലസ് കാണുകയും അപ്പോൾ അതിൻ്റെ ഉറവിടം ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്, മൂപ്പര നിർദ്ദേശപ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി, പിന്നെ ഇവിടെ വെച്ചിട്ട് വഫാത്താവുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തത്. ഇവിടെ ഒരുപാട് മഹാന്മാരുടെ ഖബറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വരുന്നിടത്ത് തന്നെ ഒരു ഖബർ കണ്ടിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ലത്തീഫിയ കോളേജിൻ്റെ സ്ഥാപകനാണ് എന്നൊക്കെയാണ്. ഒരു വലിയൊരു പ്രസിദ്ധനായ ഒരു വലിയൊരു പണ്ഡിതനാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ട് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് അറിയുന്നില്ല. പിന്നെ ഇവർ ഖബറുകളെ ബഹുമാനിക്കുന്നത് പൂക്കളുകളൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ലത്തീഫി കോളേജ് ഏതൊരു ഖബറാണെങ്കിലും അവരുടെയൊക്കെ ആ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ വിതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളുപ്പാവാൻ്റെ ഖബറുമാരും അങ്ങനെ തന്നെ ഉണ്ട്. ഇതിന് വേണ്ട രീതിയിൽ സംരക്ഷണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബാക്കിയാത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് മലയാളികളായ ആളുകൾ ഇവിടെ വൃത്തിയാക്കും അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോഴാണ് ഈ അടുത്തിടെയാണ് ഇവിടെ ഷീറ്റിട്ടത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ സിയാറത്ത് ചെയ്തു, ശേഷം ഞങ്ങൾ മടങ്ങി. ഏതായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോക്ക് നിങ്ങൾ കാത്തു നിൽക്കും എന്ന പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.